2024 ഫെബ്രുവരി മാസം നാം എത്തി നിൽക്കുമ്പോൾ ഇതുവരെയും നിർത്താത്ത തുടർന്നുകൊണ്ടേയിരിക്കുന്ന അനേക യുദ്ധങ്ങൾ ഈ മാസത്തിലും നമ്മളെ അനുഗമിക്കുന്നുണ്ട്. റഷ്യ യുക്രൈനിൽ തുടങ്ങിയ യുദ്ധം ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല. രണ്ട് രാജ്യങ്ങളും ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മ്യാൻമാറിലെ ആഭ്യന്തര കലാപം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. അത് ഉടനെയെങ്ങും അവസാനിക്കാൻ പറ്റാത്ത നിലയിൽ അതിശക്തമായി അതിസങ്കീർണമായി ഒരു പരിഹാരമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സമാനമായ അനേക യുദ്ധങ്ങൾ ഗോത്രങ്ങൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും ഇന്ന് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. സുഡാനിൽ ഇതിന് സമാനമായ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഡാനിലെ ആർംഡ് ഫോഴ്സസും അവിടെയുള്ള ആഭ്യന്തര കലാപം നടത്തുന്നവരും തമ്മിൽ നിരന്തരം സംഘട്ടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2011 മുതൽ വെസ്റ്റ് ആഫ്രിക്കയിലെ മൂന്ന് രാജ്യങ്ങൾ ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യങ്ങൾ തമ്മിൽ സമാധാനമുണ്ടാകാതെ പ്രഖ്യാപിത ശത്രുക്കളായി മുന്നേറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിച്ചിട്ടില്ല. അവിടെ ഇവിടെ ശക്തമായിട്ടുള്ള സ്ഫോടനങ്ങൾ നടക്കുന്നു. അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം രാജ്യങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് 2024 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസം ആദ്യ സമയങ്ങളിൽ നമ്മൾ എത്തിയിരിക്കുമ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും ഇംഗ്ലണ്ടും ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനും സിറിയയും ഒക്കെ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലാണ് നേരിട്ടുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കരയിൽ മാത്രമല്ല ചെങ്കടലിലേക്കും ആ യുദ്ധം വ്യാപരിച്ചിരിക്കുകയാണ്. ചെങ്കടലിലെ വാണിജ്യ റൂട്ടുകളെ അത് ബാധിച്ചിരിക്കുകയാണ്. അനേക കപ്പലുകൾ ഈ ദിവസങ്ങളിൽ തകർക്കപ്പെടുകയുണ്ടായി. സൗദിയിലെ ഭരണകൂടത്തിന് എതിരായി നിൽക്കുന്ന യമനിലെ ഹൂതികളും ഈ യുദ്ധത്തിൽ ഇറാനോടുകൂടെ പങ്കുചേരുന്നു. യഥാർത്ഥമായും ഹമാസും ഹൂതികളും ഇറാനും സിറിയയും ഒക്കെ ഒരുമിച്ച് ചേരുമ്പോൾ ശക്തമായ ഒരു എതിർവശം രൂപപ്പെടുകയാണ്. അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിലും ഇസ്രയേലിനുമൊക്കെ വിയർപ്പൊഴുക്കേണ്ടതായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണിത്. കാരണം ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഹൂതികളുടെ സാന്നിധ്യമാണ്. ചെങ്കടലിൽ കൂടെ അമേരിക്കയുടെ ഒരു വാണിജ്യ കപ്പൽ വന്നാൽ അത് നശിപ്പിക്കത്തക്ക ശേഷി ഇപ്പോൾ ഹൂതികൾക്കുണ്ട്. അങ്ങനെയുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിനു വേണ്ടി സൗത്ത് ആഫ്രിക്ക ചുറ്റിയാണ് അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ഒക്കെ വാണിജ്യ കപ്പലുകൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. January 3 അമേരിക്കയുടെ ഒരു ഡ്രോൺ ഇറാനിലെ ഒരു മേജർ ജനറലിനെ കൊന്നത്. ഇറാഖിലെ പ്രൈം മിനിസ്റ്ററെ കാണുന്നതിനു വേണ്ടി പോയ അദ്ദേഹത്തെ ബാഗ്ദാദിലെ എയർപോർട്ടിൽ വെച്ച് അമേരിക്കയുടെ ആ ഡ്രോൺ കൊല്ലുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കു വേണ്ടി എല്ലാവരും ഒരുമിച്ച് രാജ്യമായി വന്ന ആ സ്ഥലത്താണ് രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായത്. അതിൽ 94 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോഴുള്ള പ്രകോപനം തുടങ്ങിവെച്ചത് അമേരിക്കയാണെങ്കിലും അതിൻ്റെ തുടർമാനമായിട്ടുള്ള പ്രതികാരം ഏറ്റെടുത്ത് ഇസ്ലാമിക് സ്റ്റേറ്റാണ്. ഷിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇറാനിൽ നടന്ന ഈ അക്രമത്തെ സുന്നി മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് അതിസന്തോഷത്തോടെ കാണുകയും അവർ അതിൻ്റെ തുടർമാരുമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും സ്ഫോടനങ്ങളും അക്രമങ്ങളും ഇറാനെതിരെ നടത്തുകയും ചെയ്തു. 2024 ഫെബ്രുവരി മാസം ആദ്യത്തെ ആഴ്ച വീണ്ടും യുദ്ധാരവങ്ങൾ കേൾക്കുന്നു. ഇസ്രയേലും ഹമാസും തമ്മിൽ തുടങ്ങിയ ഈ യുദ്ധത്തിൽ അനേക രാജ്യങ്ങൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. ബൈബിളിലെ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധ ശ്രുതികളെക്കുറിച്ചും നിങ്ങൾ കേൾക്കും. റൂമേഴ്സ് ഓഫ് വാർ, യുദ്ധമുണ്ടാകുവാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാന വാർത്തകൾ. ഇന്ന് ഏത് രാജ്യം ഏത് രാജ്യത്തിനെതിരെ തിരിയും, നാളെ ഏത് രാജ്യം ഏത് രാജ്യത്തോടു കൂടെ ചേരും എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്ന ചോദ്യം. എന്നാൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരും, അന്ത്യകാലത്തിലേക്ക് ഈ ലോകം നീങ്ങുകയാണ്. യുദ്ധങ്ങളും അതിലേറെ യുദ്ധ ശ്രുതികളും നാം അനുദിനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ലോകരാജ്യങ്ങൾ സ്ഫോടനങ്ങൾ നടത്തുവാനും ആയുധങ്ങൾ ശേഖരിക്കുന്നതിനു വേണ്ടിയും അടുത്ത ശത്രു ആരെന്ന് പരതിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ ഇത് നിർത്തുവാൻ പോകുന്നില്ല, യുദ്ധങ്ങൾ കൂടുവാൻ പോകുന്നതേയുള്ളൂ. എന്നാൽ ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. യേശു ക്രിസ്തു ഈ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ദൈവവചനം നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശു ക്രിസ്തു വാസ്തവമായി നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും രാജാവുമായി ജനിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആ കൊച്ചു ജീവിതം, നിങ്ങളുടെ കൊച്ചു രാജ്യം നിങ്ങളുടെ കർത്താവും രക്ഷിതാവും ഉടമസ്ഥനും ദൈവവുമായ യേശു ക്രിസ്തുവിന് കൈമാറിയിട്ടുണ്ടോ?